ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാളെ പെരുന്നാളാണല്ലോ, അപ്പോൾ അത് പ്രമാണിച്ച് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ് ആക്കാം. അതും സേമിയ കൊണ്ട്. സേമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വേമിസലി ഇല്ലേ, അത് തന്നെ ഐറ്റം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടുക്കാച്ചി പുഡിങ്ങാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് നേരം കളയാണ്ട് വേഗം വീഡിയോയിലേക്ക് പോവാം. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ എന്താക്കാം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഒരു കപ്പ് സേമിയാണ്. അതും വറുത്തതായാലും പ്രശ്നമില്ല, വറക്കാത്തതായാലും പ്രശ്നമില്ല. എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി ഇത് വറക്കണം. പിന്നെ ഇത് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ടില്ല, അതായത് പുഡിങ്ങിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, കാഷ്യൂ നട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, ഇത് ഓപ്ഷനലാണ്. ഇത് ഇതുപോലെ പൊടിച്ചെടുക്കുക. നന്ന പൊടിയാനും പാടില്ല, പിന്നെ നന്ന വലിയ കഷ്ണമാവാനും പാടില്ല. ഒരു മീഡിയം സൈസിലെ കഷ്ണം, ഇതാ ഇതുപോലെ തന്നെ. ഇനി നമുക്കിതിനെ എന്താക്കണം, റോസ്റ്റ് ചെയ്യണം. ഈ റോസ്റ്റിംഗ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ്. അങ്ങനെ അതായത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ആദ്യം കുറച്ച് പടാപ്പാടുണ്ടെങ്കിലും പിന്നെ അതങ്ങ് വീണപ്പോൾ സമാധാനമായി. അങ്ങനെ ഇത് ഇട്ട് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടത് മെൽട്ട് ചെയ്യുന്ന വരെ വെയിറ്റ് ആക്കുക. ഫ്ലെയിം ലോയിലാണ് ഇപ്പുള്ളത്. അപ്പോൾ അങ്ങനെ നന്നായിട്ടത് മെൽട്ടായതിന് ശേഷം ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് അങ്ങ് ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുക, ഇട്ടെടുക്കുക. ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇത് വറക്കണം. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളായിട്ട് ഇതാ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി എന്താക്കണം, ഇതിനെല്ലാം അങ്ങ് മാറ്റി കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ആ ഒരു ബട്ടറിലേക്ക് തന്നെ അടുത്ത റോസ്റ്റ് ചെയ്യേണ്ട ഐറ്റായിട്ടിലെ വേമിസലി ഇട്ട് കൊടുക്കുക. അങ്ങനെ സേമിയ നല്ലതുപോലെ വറുത്തെടുക്കുക. വറുത്തിട്ട് നമുക്ക് നല്ല പൊരിഞ്ഞതുപോലെ കിട്ടണം. എങ്ങനെയാണെന്നല്ലേ, ഇതാ ഇതുപോലെ കിട്ടണം. അങ്ങനെ നല്ലതുപോലെ റോസ്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി അതുപോലെ അങ്ങനെ വെക്കാം. അതെന്തിനാന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരും. അങ്ങനെ ബാക്കിയുള്ള വേമിസലിയിലേക്ക് 1/2 ഗ്ലാസ് പാലൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കുക. അടച്ചിട്ട് വേണം വേവിക്കാൻ, ഇല്ലെങ്കിൽ പാല് വേഗം കട്ടിയായിട്ട് നമുക്ക് പിന്നെയും പിന്നെയും പാലേക്കേണ്ടി വരും. അടച്ചിട്ട് വേവിച്ചാൽ ആ ഒരു പ്രശ്നം ഇല്ലാവാം. ഞാൻ 1 ലിറ്റർ പാലിനാണ് 1 കപ്പ് സേമിയ എടുക്കുന്നത്. അങ്ങനെ നമ്മളെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താക്കാം, നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ഇനി ലോ ഫ്ലെയിമിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇനി 1 ഗ്ലാസ് പാലെടുക്കുക. അതിലേക്ക് 1 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് എടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് സംഭവമാക്കി എടുക്കുക. ഇതൊരു 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ്. തികച്ചും ഓപ്ഷനാണ്, പക്ഷേ ഇത് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള പാല്, അതായത് 1 ലിറ്ററിന് ഞാനിപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലാണ് ഇത്. അങ്ങനെ പുഡിങ് ആക്കേണ്ട പാത്രത്തിൽ പാലൊഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ട് മധുരം വേണമെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മെൽട്ടാകുന്നതുവരെ ഇളക്കുക. അങ്ങനെ മെൽട്ടായെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താക്കണമെന്നറിയോ, നമ്മൾ നേരത്തെ ആക്കിച്ചൊരു മിക്സ്ചർ ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നന്നായിട്ടത് ഇളക്കി കൊടുക്കുമ്പോൾ എന്താവും, ഇത് കുറുകി കുറുകി വരും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താക്കുക, ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക, ഫ്ലെയിം ലോയിലിടുക. കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പുഡിങ് കട്ട കിട്ടിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഗതി നല്ലോണം തിക്കായിട്ട് വരും. ഇതാ ഈ കാണുന്നത് പോലെ. കുറുകി വരുമ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. അങ്ങനെ കുറുകി നല്ലോണം കട്ടയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സേമിയം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ഇളക്കി ഇളക്കി എല്ലാ ഭാഗത്തും ആ സേമിയ ആവണം. നന്നായിട്ട് മിക്സാക്കാം. അങ്ങനെ കംപ്ലീറ്റ് മിക്സാക്കി നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിക്കാതെ മാറ്റി വെച്ച വേമിസലി ഇട്ട് കൊടുക്കുക. നമ്മളെ സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് മുമ്പ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാം അതുപോലെ തന്നെ പിസ്തയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെറുങ്ങനെ ക്രഷ് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ആക്കുക. അപ്പം നമ്മളെ ഫ്ലെയിമിൽ ലോയിലിടണം.
അങ്ങനെ വറുത്ത് വെച്ചതും കാച്ചു വെച്ചതുമായ എല്ലാ ഐറ്റവും കൊടുത്തിട്ട് അവസാനമായിട്ട് നല്ലൊരു ഇളക്കരങ്ങ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താക്കാം, ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പുഡിംഗ് ട്രേ എന്ന് പറയുന്നത് നല്ലോണം ബട്ടർ തേച്ച് പിടിപ്പിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ഈ പുഡിംഗ് ട്രേയിലേക്ക് മെല്ല ചൂടോട് കൂടി തന്നെ മെല്ലെ മെല്ലെ നോക്കി നോക്കി ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കണ്ട, ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഡെക്കറേഷൻ. അങ്ങനെ ആ ഡെക്കറേഷനും കൂടി ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറോളം മതി കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 1.5 പുഡിംഗ് ആയിരിക്കും. അങ്ങനെ സേമിയ ഉണ്ടല്ലേ, പുഡിംഗ് ആക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ സമയം കളയാണ്ട് വേഗം പെരുന്നാളിൻ്റെ സ്പെഷ്യലായിട്ട് ഈ പുഡിംഗ് അങ്ങ് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് കമൻറ്റ് ബോക്സിലൂടെ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ ചങ്ങായിമാർക്കെല്ലാം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണേ, പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ സംഭവം ഉസാറായി. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഈ സേമിയ പുഡിങ്ങിലങ്ങ് പൊളിച്ച കളയാം. അപ്പോൾ എന്താക്കാം, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഈ ചൂടായ ഐറ്റത്തിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കൂളാക്കിയതിന് ശേഷം ദാ ഞാൻ മുറിക്കാണ്ട് പോകുന്നുണ്ട്. ഇനി മുറിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടാവും ഞാൻ കാണിച്ചുതരാം. കഴിക്കാൻ വളരെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റാണ്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് വേഗം അടുക്കള കയറിയിട്ട് സാധനങ്ങളുണ്ടെങ്കിൽ ആക്കി നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അഡ്വാൻസ്ഡ് ഇത് മുബാറക്. താങ്ക്സ് ഫോർ വാച്ചിങ്.